Hello friends, Techinfocafe യുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ക്രെഡ് ആപ്ലിക്കേഷനെ കുറിച്ച്. ക്രെഡ് ആപ്ലിക്കേഷന്റെ നിരവധി വീഡിയോസ് നമ്മൾ ഓൾറെഡി തന്നെ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും ക്രെഡ് ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നതിന് വേണ്ടി ഒരു ഫുൾ വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അതായത് ക്രെഡ് ആപ്ലിക്കേഷൻ എങ്ങനെ യൂസ് ചെയ്യാം, എങ്ങനെ ക്യാഷ് ബാക്ക് കിട്ടും, എങ്ങനെ ക്രെഡിറ്റ് കാർഡിന്റെ ബില്ലടിക്കും, അല്ലെങ്കിൽ എങ്ങനെ യൂട്ടിലിറ്റി ബില്ലുകൾ പേ ചെയ്ത് എങ്ങനെ നമുക്ക് ക്യാഷ് ബാക്ക് ഓഫറുകൾ കിട്ടും എന്നുള്ള കാര്യങ്ങളാണ് ഫുൾ പറഞ്ഞുതരാൻ പോകുന്നത്. അതുപോലെ എങ്ങനെ നമുക്ക് ജാക്ക് പോട്ട് വിൻ ചെയ്യാം, അതുപോലെ എങ്ങനെ നമുക്ക് ഫ്രീ കോയിൻസ് ഏൺ ചെയ്യാം, അങ്ങനെ തുടങ്ങിയ നിരവധി കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ എൻ്റെ ഇതുവരെയുള്ള ക്രെഡിൽ നിന്ന് കിട്ടിയ ക്രെഡ് കോയിൻസും അതുപോലെ ക്യാഷ് ബാക്ക് എത്രയാണെന്നും നിങ്ങളെ ലൈവായിട്ട് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാം. മാത്രമല്ല ക്രെഡ് ആപ്ലിക്കേഷനെ കുറിച്ചുള്ള നിരവധി വീഡിയോസ്, അതായത് എങ്ങനെയാണ് മണി ഏൺ ചെയ്യുന്നതിനുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങിയ കിഡിലും വീഡിയോസ് നമ്മൾ ഓൾറെഡി നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇതുവരെയും കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ മുകളിൽ പിൻ ചെയ്ത് വെക്കാം. അപ്പോൾ നിങ്ങൾ അതിലൂടെ തന്നെ കയറി വീഡിയോ നിങ്ങളെല്ലാവരും കാണേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ നമ്മൾ നിരവധി മണി ഏണിംഗ് ആപ്ലിക്കേഷനെ കുറിച്ചും അതുപോലെ മണി ഏണിംഗ് വർക്കുകളെക്കുറിച്ചും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഓൺലൈനായിട്ട് മണി ഏൺ ചെയ്യാൻ താല്പര്യപ്പെടുന്ന അല്ലെങ്കിൽ ഒരു പാർട്ട് ടൈമായിട്ട് മണി ഏൺ ചെയ്യാൻ താല്പര്യപ്പെടുന്നവരെല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കിടക്കുന്ന ബെൽ ബട്ടണുകളും ക്ലിക്ക് ചെയ്യുക. കൂടാതെ താഴെ ഒരു ജോയിൻ ബട്ടണും ഞാൻ കൊടുത്തിട്ടുണ്ട്. ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ മണി ഏണിംഗ്സിൻ്റെ കിഡിലെ മെമ്പർഷിപ്പ് വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഓൺലൈനായിട്ട് വീട്ടിലിരുന്നുകൊണ്ട് പാർട്ട് ടൈമായിട്ട് ഏൺ ചെയ്ത് നല്ലൊരു ഇൻകം എങ്ങനെ നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാമെന്നുള്ള കാര്യങ്ങൾ നമ്മുടെ മെമ്പർഷിപ്പ് വീഡിയോസിൽ നമ്മൾ കൊടുക്കുന്നതായിരിക്കും. വെറും 29 രൂപ വരുന്ന ഒരു മെമ്പർഷിപ്പ് ജോയിൻ എടുത്ത് നമ്മുടെ ചാനലിൽ നിങ്ങൾ ഒരു മെമ്പർഷിപ്പ് എടുക്കുക. അപ്പോൾ നമുക്ക് കൂടുതൽ തീർപ്പിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നിങ്ങൾ ക്രെഡ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് എൻ്റർ ചെയ്ത് കൊടുത്ത് അതിൻ്റെ CVV കോഡ് എൻ്റർ ചെയ്ത് കൊടുത്താണ് നിങ്ങൾ കയറേണ്ടത്. കയറി കഴിയുമ്പോൾ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡിൻ്റെ ഡീറ്റെയിൽസ് മിനിമം ഡ്യൂയും കാര്യങ്ങളെല്ലാം അതിൻ്റെ അകത്ത് പറഞ്ഞു തരും. ഇപ്പോൾ ഫസ്റ്റ് ഇൻ്റർഫേസ് എന്ന് പറയുന്നത് ടോപ്പിൽ റൈറ്റിൽ കാണുന്നത് സ്കാൻ ആൻഡ് പേ എന്ന് പറയുന്ന ഒരു സെക്ഷനാണ്. അതിൽ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് നമ്മൾ ഏതെങ്കിലും കടയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും മാളിലോ നമ്മൾ പോയി പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് അവിടുത്തെ QR കോഡ് സ്കാൻ ചെയ്ത് നമുക്ക് എമൗണ്ട് പേ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ സ്കാൻ ആൻഡ് പേ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ നിരവധി ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും, GPay, PhonePay, അതുപോലെ നിരവധി ആപ്ലിക്കേഷൻ്റെ അകത്ത് നിങ്ങൾക്ക് എങ്ങനെയാണ് QR കോഡ് സ്കാൻ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാം. അതുപോലെ തന്നെയാണ് ഇതിലും. നിങ്ങൾ സ്കാൻ ആൻഡ് പേ എന്ന് പറയുന്ന ഈ ഐക്കണിൽ ടോപ്പിൽ റൈറ്റ് സൈഡിൽ ടോപ്പിൽ കാണുന്ന ആ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് QR കോഡ് സ്കാൻ ചെയ്ത് നമുക്ക് ഓൺലൈനായിട്ട് മണി ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. പിന്നെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് നമ്മുടെ പ്രൊഫൈലാണ്, അത് ഞാൻ അടുത്ത സെക്ഷനിൽ പറഞ്ഞു തരാം. ഇപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴത്തോട്ട് സ്ക്രോൾ ചെയ്ത് വരാം. സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ ബാലൻസ് കാണാം. ബാലൻസ് 5 രൂപയാണ് എൻ്റെ ഇപ്പോൾ ബാലൻസ് കിടക്കുന്നത്. ബാലൻസ് 5 രൂപയൊന്നുമല്ല, ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഞാനിപ്പോൾ വിഡ്രോ ചെയ്തുകൊണ്ടാണ്. അതുപോലെ എനിക്കൊരു 1.5 ലക്ഷം ക്രെഡ് കോയിൻസ് എനിക്ക് കിടക്കുന്നുണ്ട്. ഈ ക്രെഡ് കോയിൻസ് എങ്ങനെയാണ് ക്യാഷിലേക്ക് കൺവേർട്ട് ചെയ്യാമെന്നുള്ള ഒരു വീഡിയോ ഞാൻ ചെറുതാക്കി നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ ചെയ്തു തരുന്നതായിരിക്കും. അതുപോലെ ഏകദേശം 38 വൗച്ചേഴ്സ് എനിക്ക് ഇതുവരെ കിട്ടിയിട്ടുണ്ട്. 38 വൗച്ചേഴ്സും നല്ല കിഡിലൻ ഓഫറുള്ള വൗച്ചേഴ്സ് തന്നെയാണ്. നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ്റെ അകത്ത് നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടുന്ന വൗച്ചേഴ്സൊക്കെയാണ് അതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ നമുക്ക് താഴത്തോട്ട് വരുവാണെങ്കിൽ ജാക്ക് പോട്ട് റിവാർഡ്സ്. അത് ജാക്ക് പോട്ട് റിവാർഡ്സ് എന്ന് പറയുന്നത് നമ്മൾ ഓൺലൈനായിട്ട് ഫ്ലിപ്കാർട്ടിൽ നിന്നോ ആമസോണിൽ നിന്നോ നമ്മൾ നിരവധി പ്രൊഡക്റ്റുകൾ നമ്മൾ വാങ്ങുന്നവരാണ്. അങ്ങനെ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ ക്യാഷ് ബാക്ക് ഓഫർ കിട്ടുന്നതിന് വേണ്ടിയുള്ള ഒരു ജാക്ക് പോട്ട് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നിങ്ങളിത് ക്ലെയിം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 20,000 രൂപ വരെയുള്ള, അതായത് ഈ ബ്രാൻഡിൽ നിന്നും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യും. ഹ്യൂമ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ കാര്യം പറയുന്നുണ്ട്. ഈ ബ്രാൻഡിൽ നിന്നും 20,000 രൂപ വരെയുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് ഗിഫ്റ്റ് വോച്ചറായിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ നിരവധി വെബ്സൈറ്റുകളിൽ നമുക്ക് നല്ല രീതിയിൽ ക്യാഷ് ബാക്കോടെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഓഫറുകളാണ് കൊടുത്തിരിക്കുന്നത്. അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ യൂട്ടിലിറ്റി ബില്ലുകൾ പേ ചെയ്ത് നമുക്ക് 10,000 രൂപ വരെ ക്യാഷ് ബാക്ക് ഏൺ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ നമ്മുടെ താഴത്തോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ സിമ്മ, അതായത് നമ്മുടെ ഏത് നെറ്റ്വർക്കിലാണോ യൂസ് ചെയ്യുന്നത്, എയർടെൽ ആണെങ്കിലും VI ആണെങ്കിലും നമുക്ക് ഏത്, ഇപ്പോൾ ജിയോ ആണെങ്കിലും നമുക്ക് ഏത് നമ്മുടെ നെറ്റ്വർക്ക്, നമ്മുടെ മൊബൈൽ സിം കാർഡ് ചാർജ് ചെയ്യുന്നതിലൂടെ 250 രൂപ നിങ്ങൾക്ക് ക്യാഷ് ബാക്ക് ഏൺ ചെയ്യാൻ സാധിക്കും. അത് ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് 99 രൂപയ്ക്ക് മുകളിൽ ഏത് പാക്ക് നിങ്ങൾ ചാർജ് ചെയ്താലും നിങ്ങൾക്ക് 250 രൂപ ഏണിങ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ അടുത്തത് അർബൻ കമ്പനിയിൽ നിന്നും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 500 രൂപ ഓഫർ കിട്ടുന്നതായിരിക്കും. നിങ്ങൾ ആമസോൺ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട് ഏത് ഓൺലൈൻ വെബ്സൈറ്റ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലും അതിലൂടെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യുന്നതിന് ഒരു തുച്ഛമായ രീതിയിലുള്ള ഒരു മണി ബാക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുള്ളൂ, അല്ലെങ്കിൽ ക്യാഷ് ബാക്ക് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുള്ളൂ. നിങ്ങൾ ഇതിൽ ക്ലെയിം ചെയ്ത്, അതായത് ക്രെഡിറ്റ് യൂസ് ചെയ്ത്
ഇതിൽ ക്ലെയിം ചെയ്ത് നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ, ഈ വൗച്ചർ വെച്ച് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ക്യാഷ് ബാക്ക് നിങ്ങൾക്ക് ഗെയിൻ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ താഴത്തോട്ട് സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഫ്രീ ആയിട്ട് നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ ക്രെഡിറ്റ് സ്കോർ നിങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ ഏറ്റവും വലിയ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഒരിക്കലും നിങ്ങൾ മന്ത്ലി നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ ഒന്നും ചെക്ക് ചെയ്യരുത്. ഇയർലി ഒരിക്കൽ മാത്രം ചെക്ക് ചെയ്യുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഓരോ തവണ ചെക്ക് ചെയ്യുമ്പോഴും 2.1% ക്രെഡിറ്റ് സ്കോർ നിങ്ങളിൽ നിന്ന് റിഡ്യൂസ് ചെയ്യുന്നതായിരിക്കും. അതിപ്പോൾ ഏത് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് എവിടെ നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാലും, നിങ്ങൾക്ക് ബാങ്കിലാണെങ്കിലും ചെക്ക് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ കുറയുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ പരമാവധി ഇയർലി നിങ്ങളൊന്ന് ക്രെഡിറ്റ് സ്കോർ ഒന്ന് ചെക്ക് ചെയ്യുക. ക്രെഡിറ്റ് സ്കോർ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, ഓൾറെഡി തന്നെ എല്ലാവർക്കും അത്യാവശ്യം നല്ല ക്രെഡിറ്റ് ആയിരിക്കും ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്യുന്നത് കൊണ്ട്. പിന്നെ താഴത്തോട്ട് സ്ക്രോൾ ചെയ്ത് വരുവാണെങ്കിൽ നമുക്ക് ഡെയിലി യൂസ് ചെയ്യുന്ന കുറച്ച് പ്രോഡക്റ്റുകളെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് നല്ല രീതിയിൽ ക്യാഷ് ബാക്ക് ആയിട്ട് ഏൺ ചെയ്യാൻ സാധിക്കും. അതുപോലെ ഡെയിലി യൂസ് ചെയ്യുന്ന ബിസ്ക്കറ്റ്, നമ്മുടെ നോയിസ്, അതായത് ബ്രാൻഡഡ് കമ്പനിയാണ് ഈ നോയിസിൻ്റെയൊക്കെ സ്മാർട്ട് വാച്ചുകളുണ്ട്. പിന്നെ ഇപ്പോൾ വന്ന ഏറ്റവും പുതിയ സീസൺ സ്പെഷ്യൽ എന്ന് പറയുന്നൊരു ഓഫറുണ്ട്. നമ്മളിപ്പോൾ ഡിസംബർ മാസങ്ങളിൽ നമ്മൾ ന്യൂ ഇയർ ആഘോഷിക്കാനും, അതുപോലെ ഡിസംബർ മാസങ്ങളിൽ നമുക്ക് ക്രിസ്മസ് വെക്കേഷൻ ആഘോഷിക്കാൻ വേണ്ടി നമ്മൾ എല്ലാവരും റിസോർട്ടുകളും അല്ലെങ്കിൽ നമ്മൾ നിരവധി സ്ഥലങ്ങളിലേക്ക് നമ്മൾ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ നമ്മൾ അന്വേഷിക്കുന്ന ആൾക്കാരാണ്. നിങ്ങൾ ഇതിൽ നിന്ന് ക്രെഡിറ്റ് യൂസ് ചെയ്ത് നിങ്ങൾ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ നിങ്ങൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാലുള്ള ബെനിഫിറ്റ് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങൾക്ക് ഓഫറാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ നല്ല രീതിയിൽ എമൗണ്ട് കുറച്ച് നല്ല സ്ഥലങ്ങൾ നിങ്ങൾക്ക് സേഫ്റ്റിയോടെ കൂടി നിങ്ങൾക്ക് ബുക്ക് ചെയ്ത് പോകാൻ സാധിക്കുന്നതാണ്. ഇത് ഏറ്റവും ഒരു പുതിയ ഓഫറാണ് വന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾ എല്ലാവരും അതൊന്ന് യൂസ് ചെയ്ത് നോക്കേണ്ടതാണ്. കാരണം നമുക്ക് നല്ലൊരു പാക്കാണ്. അതായത് നമുക്ക് ഇന്റർനാഷണലും അതുപോലെ ഇന്ത്യയിലുള്ള സ്ഥലങ്ങളും നമുക്ക് ഇന്ത്യയുടെ വെളിയിലുള്ള സ്ഥലങ്ങളും എവിടെ വേണമെങ്കിലും നമുക്ക് ടൂറിസ്റ്റ് വിസ നമുക്ക് അല്ലെങ്കിൽ ടൂറിസ്റ്റ് പ്ലേസ് നമുക്ക് കാണുന്നതിന് വേണ്ടി നമുക്ക് നല്ലൊരു പാക്കേജ് സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ ഓഫറുകളാണ് ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്. അതിപ്പോൾ ഈ ഡിസംബർ മാസത്തിലേക്ക് വന്നേക്കുന്ന ഒരു സ്പെഷ്യൽ ഓഫറാണെന്ന് തന്നെ ഞാൻ പറയാം. അപ്പോൾ താഴത്തോട്ട് സ്ക്രോൾ ചെയ്ത് വരുവാണെങ്കിൽ നിരവധി ഓഫറുകൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നതായിരിക്കും. പിന്നെ നമുക്ക് കാർഡ്സ് എന്ന് പറയുന്ന സെക്കൻഡ് ഓപ്ഷൻ ഉണ്ട്. കാർഡ്സ് എന്ന് പറയുന്ന സെക്കൻഡ് ഓപ്ഷനിൽ എടുക്കുവാണെങ്കിൽ നമ്മൾ നമ്മുടെ ക്രെഡിറ്റ് കാർഡുകൾ ആഡ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ മിനിമം ഡ്യൂ, നമ്മുടെ അൺബിൽഡ് എമൗണ്ട്, അതുപോലെ നമ്മുടെ അൺഹിഡൻ, അതായത് ഹിഡൻ ആയിട്ടുള്ള ചാർജസും എല്ലാം നമുക്ക് ഇതിൻ്റെ അത് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. സെക്ഷൻ എന്ന് പറയുന്നത് റിവാർഡ്സ് ആണ്. റിവാർഡ്സ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ നിരവധി വീഡിയോസ് നമ്മൾ ഓൾറെഡി തന്നെ പറഞ്ഞിട്ടുണ്ട് റിവാർഡ്സ് എങ്ങനെയാണ് നമുക്ക് ഏൺ ചെയ്യാമെന്നുള്ള കാര്യങ്ങളൊക്കെ. അത് ഫ്രീ ആയിട്ട് ഫ്രീ ജാക്ക്പോട്ടുകളുണ്ട്. ഇപ്പം ഞാൻ ഇതൊന്ന് ക്ലെയിം ചെയ്ത് കാണിച്ചു തരാം. ഇതൊരു ഫ്രീ ജാക്ക്പോട്ടാണ്. ഇതിൽ നമുക്ക് സ്പിൻ ചെയ്ത് നമുക്ക് ഫ്രീ ആയിട്ടുള്ള 20,000 രൂപ വരെയുള്ള ഗിഫ്റ്റ് കാർഡ് നമുക്ക് ഏൺ ചെയ്യാവുന്നതാണ്. അപ്പം നിങ്ങൾ സ്പിൻ ചെയ്തുകൊണ്ടിരിക്കുക. ആ 10 തവണ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ നമുക്കൊരു നല്ലൊരു ഗിഫ്റ്റ് കാർഡ് കിട്ടുന്നതായിരിക്കും. ദയവായി എനിക്ക് 550 രൂപ ഓഫർ വരുന്ന ഒരു ഗിഫ്റ്റ് വൗച്ചർ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ ഇതുപോലെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള വൗച്ചേഴ്സ് ഏൺ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം ഞാനത് മൊത്തം കാണിച്ചു തരുന്നില്ല, നിങ്ങൾക്കത് ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നുള്ളൂ. അപ്പം നമുക്ക് ബാക്കിയുള്ള റിവാർഡ്സുകളെ കാണിച്ചു തരാം. ഇത് ക്യാഷ് ബാക്ക് ആയിട്ടുള്ള ജാക്ക്പോട്ടുകളാണ്, നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ്. അതായത് ഞാൻ പറഞ്ഞില്ല, പ്യൂമയുടെയൊക്കെ ബ്രാൻഡ് നിങ്ങൾ മേടിക്കുമ്പോൾ 20,000 രൂപ വരെയുള്ള ഗിഫ്റ്റ് വൗച്ചർ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഏൺ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഏറ്റവും പുതിയൊരു കോൺടെസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് iPhone 12 നിങ്ങൾക്ക് ഗിഫ്റ്റ് വൗച്ചറായിട്ട് കിട്ടുന്ന ഒരു കിടിലം കോൺടെസ്റ്റൊക്കെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളിയതാണ്. അതുപോലെ താഴത്തോട്ട് സ്ക്രോൾ ചെയ്ത് വന്നു കഴിയുമ്പോഴാണ് നമുക്ക് ക്രെഡിറ്റ് കാർഡിൻ്റെ ബില്ല് പേ ചെയ്ത്. ഇതാണ് ഏറ്റവും ബെനിഫിറ്റ് എന്ന് ഞാൻ പറയുന്നത്. ക്രെഡിറ്റ് യൂസ് ചെയ്തിട്ട് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ക്രെഡിറ്റ് കാർഡിൻ്റെ മിനിമം ഡ്യൂ വരെ നമ്മൾ പേ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 10,000 രൂപ വരെയുള്ള ക്യാഷ് ബാക്ക് നമുക്ക് ഏൺ ചെയ്യാൻ സാധിക്കും. ഞാനിപ്പോൾ 20 ദിവസമായുള്ളൂ ക്രെഡിറ്റ് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഞാൻ എൻ്റെ ക്രെഡിറ്റിലൂടെ ഇതുവരെ ഏൺ ചെയ്ത എമൗണ്ടുകളും അതുപോലെ ക്രെഡിറ്റ് കോയിൻസ് നിങ്ങളെ ലൈവായിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് കാർഡ് ഇതിലേക്ക് ആഡ് ചെയ്യണം. എങ്ങനെയാണ് ആഡ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം. നിങ്ങളെ ഏത് ക്രെഡിറ്റ് കാർഡ് ആയിക്കോട്ടെ, നിങ്ങളുടെ ഏത് ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിലും അതിൻ്റെ മിനിമം ഡ്യൂ നിങ്ങൾ മന്ത്ലി പേ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 10,000 രൂപ വരെയുള്ള ക്യാഷ് ബാക്ക് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ആ ക്യാഷ് ബാക്ക് ചോദിച്ചാൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. നിങ്ങൾക്ക് ഡയറക്റ്റ് വിഡ്രോ ചെയ്യാം, ക്രെഡിറ്റ് കാർഡ് ബില്ലടയ്ക്കാം, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ക്യാഷ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന എന്ത് കാര്യങ്ങൾക്കും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് എത്ര ക്രെഡിറ്റ് കാർഡ് ഉണ്ടോ അത്രയും ക്രെഡിറ്റ് കാർഡ് നിങ്ങൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നിങ്ങളുടെ മിനിമം ഡ്യൂ പേ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ 10,000 രൂപ വരെയുള്ള ക്യാഷ് ബാക്ക് നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ സാധിക്കും. അതുപോലെ നിങ്ങൾ താഴത്തോട്ട് സ്ക്രോൾ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് അതുപോലെ യൂട്ടിലിറ്റി ബില്ലുകൾ, അതാണ് എനിക്ക് ക്രെഡിറ്റിലെ ഏറ്റവും ബെനിഫിറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത്. അതായത് ക്രെഡിറ്റ് കാർഡിൻ്റെ മിനിമം ഡ്യൂ അടച്ചു കഴിഞ്ഞാൽ 10,000 രൂപ നമുക്ക് ഏൺ ചെയ്യാൻ സാധിക്കും. ആ ഒരു ഓഫർ കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ക്രെഡിറ്റിൽ നിന്നും ഏറ്റവും അടിപൊളിയായിട്ട് തോന്നിയെന്ന് പറയാം യൂട്ടിലിറ്റി ബില്ലുകൾ. ഇപ്പോൾ യൂട്ടിലിറ്റി ബില്ലുകളെ കുറിച്ച് നിങ്ങൾക്ക് എന്താണെന്ന് അറിയില്ലാത്തവർക്ക് വേണ്ടി പറയാം. നമ്മുടെ മന്ത്ലി കറണ്ട് ബില്ല്, ഫോൺ ബില്ല്, വാട്ടർ ബില്ല്, അതുപോലെ ഗ്യാസിൻ്റെ ബില്ല്, അതുപോലെ നമ്മുടെ EMI, റെൻറ്റ്,
ലോണ് ഇതെല്ലാം നമുക്ക് ക്രെഡിലൂടെ പേ ചെയ്യാൻ സാധിക്കും. നിങ്ങളൊരു പേഴ്സണൽ ലോൺ നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ ആ പേഴ്സണൽ ലോൺ നിങ്ങൾ ഡയറക്റ്റ് പേ ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരു 5000 രൂപയാണ് മന്ത്ലി പേയ്മെന്റ് വരിക. ആ 5000 രൂപ നിങ്ങൾ ഡയറക്റ്റ് പേ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു ക്യാഷ് ബാക്കും നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ ആ അടയ്ക്കുന്ന EMI നിങ്ങൾ ക്രെഡിലൂടെ നിങ്ങൾ പേ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഗൂഗിൾ പേ പോലെ ഫോൺ പേ പോലെ തന്നെ ഒരു ഡിജിറ്റൽ ആപ്പ് തന്നെയാണ് ഇത്. ഓൺലൈൻ ട്രാൻസാക്ഷൻ യൂസ് ചെയ്യുന്ന ഒരു നല്ലൊരു ആപ്ലിക്കേഷൻ തന്നെയാണ്. ഇതിലൂടെ നിങ്ങൾ ലോണും അതുപോലെ യൂട്ടിലിറ്റി ബില്ലുകളും പേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ക്യാഷ് ബാക്ക് ഏൺ ചെയ്യാൻ സാധിക്കും. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് യൂസ് ചെയ്യണം. പിന്നെ ഇതിൻ്റെ അകത്ത് നിരവധി ഗെയിംസ് ഉണ്ട്. നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്ത് വിൻ ചെയ്യാം. അതായത് ഫുട്ബോൾ ഉണ്ട്, ക്രിക്കറ്റ് മാച്ച് ഉണ്ട് തുടങ്ങി നിരവധി ഗെയിംസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് പിന്നെ നിങ്ങളുടെ മാത്രം ക്രെഡിറ്റ് കാർഡിന്റെ അല്ല, അല്ലെങ്കിൽ നിങ്ങളുടെ മാത്രം വീട്ടിലെ റെന്റ് അല്ല നിങ്ങൾക്ക് പേ ചെയ്യാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ടിന്റെയോ റിലേറ്റീവിന്റെയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഷോപ്പുള്ള, അതായത് നിങ്ങൾ ഒരു റീചാർജ് കട, ഒരു മൊബൈൽ ഷോപ്പ് ഇട്ടിരിക്കുന്ന ആളാണെങ്കിലും നിങ്ങളുടെ കടയിൽ ഫോൺ റീചാർജ് ചെയ്യാൻ വരുന്ന ആളുടെ ഫോണ് നിങ്ങൾക്ക് റീചാർജ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ മണി ഏൺ ചെയ്യാൻ സാധിക്കും. അതായത് നിങ്ങളുടെ ഫ്രണ്ടിന്റെയോ റിലേറ്റീവിന്റെയോ ക്രെഡിറ്റ് കാർഡും അവരുടെ ഹൗസിംഗ് ലോണും റെന്റും യൂട്ടിലിറ്റി ബില്ലുകളെല്ലാം നിങ്ങൾക്ക് പേ ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ നിങ്ങൾക്ക് മണി ഏൺ ചെയ്യാൻ സാധിക്കും. ഷോപ്പ് എന്ന് പറയുന്നത് ക്രെഡിന്റെ തന്നെ ഒരു ഷോപ്പാണ്. ഞാൻ ഓൾറെഡി തന്നെ എനിക്ക് 1.5 ലക്ഷത്തോളം ക്രെഡ് കോയിൻസ് ഞാൻ ഏൺ ചെയ്തിട്ടുണ്ട്. ഈ 1.5 ലക്ഷം കോയിൻസ് വെച്ച് എനിക്ക് ഇവിടെ നിന്നും ക്രെഡിന്റെ ഷോപ്പിൽ നിന്നും എനിക്ക് ഫ്രീ ആയിട്ട് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. അതായത് നമ്മൾ ക്രെഡ് കോയിൻസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. അതാണ് ക്രെഡ് കോയിൻസ് കൊണ്ടുള്ള ബെനിഫിറ്റ്. അതിനാണ് നമ്മൾ ക്രെഡ് കോയിൻസ് യൂസ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ സാധാ ഒരു വെബ്സൈറ്റിൽ കയറി നിങ്ങൾ എമൗണ്ട്, അതായത് നമ്മുടെ കയ്യിലിരിക്കുന്ന ക്യാഷ് കൊടുത്ത് പർച്ചേസ് ചെയ്യുന്ന അതേ ഐറ്റംസ് ഈ ക്രെഡ് ഷോപ്പിൽ നിന്നും എനിക്ക് എൻ്റെ ക്രെഡ് കോയിൻസ് വെച്ച് എനിക്ക് വാങ്ങുവാൻ സാധിക്കും. അതാണ് ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ മോർ എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ്. അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നത് ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യാം, ക്രെഡിറ്റ് സ്കോർ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. പിന്നെ ബെനിഫിറ്റ് എന്നത് റിവാർഡ്സ് റെഫർ ചെയ്ത് നമുക്ക് മണി ഏൺ ചെയ്യാൻ സാധിക്കും. കോയിൻസ് ഉണ്ട്, ബാലൻസ് ചെക്ക് ചെയ്യാം, വൗച്ചേഴ്സ്, ബ്രാൻഡ് ഓഫർ. ബ്രാൻഡ് ഓഫർ എന്ന് പറഞ്ഞത് ആദ്യം തന്നെ ഞാൻ പറഞ്ഞില്ല, പ്യൂമയിൽ നിന്നും 20,000 രൂപയുടെ ഗിഫ്റ്റ് വോച്ചർ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. അതുപോലെ നിരവധി ബ്രാൻഡുകൾ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ക്യാഷ് ബാക്ക് ഓഫറുകൾ തരുന്നതാണ് ബ്രാൻഡ് ഓഫർ എന്ന് പറയുന്നത്. പിന്നെ ബില്ല് ആൻഡ് പേയ്മെന്റ്. ബില്ല് ആൻഡ് പേയ്മെന്റിൽ വരുന്നത് ക്രെഡിറ്റ് കാർഡ് ബില്ല്. ക്രെഡിറ്റ് കാർഡ് ബില്ലിനെ കുറിച്ച് തന്നെ ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു. ക്രെഡിറ്റ് കാർഡിന്റെ ബില്ല് പേ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ മണി ഏൺ ചെയ്യാൻ സാധിക്കും. അത് നിങ്ങളുടെ മാത്രമല്ല ഫ്രണ്ടിന്റെയും റിലേറ്റീവിന്റെ എല്ലാവരെയും മണി ഏൺ ചെയ്യാൻ സാധിക്കും. അതുപോലെ ഹൗസ് റെന്റ്, എഡ്യൂക്കേഷൻ ഫീസ്, ഇലക്ട്രിസിറ്റി ബില്ല്, മൊബൈൽ റീചാർജ്, യൂട്ടിലിറ്റി ആൻഡ് ഓൾ ബിൽസ്, അതുകൊണ്ട് സ്കാൻ ആൻഡ് പേ. സ്കാൻ ആൻഡ് പേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും കടകളിലോ ഷോപ്പിലോ പോയി ബാർകോഡ് യൂസ് ചെയ്ത് ഏതൊരു പേയ്മെന്റ് നമുക്ക് സ്കാൻ ആൻഡ് പേ വഴി നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് 24 hours നമുക്ക് സപ്പോർട്ടുണ്ടായിരിക്കും. അതുപോലെ നമുക്ക് പേയ്മെൻ്റ് ഹിസ്റ്ററിയും നമുക്ക് ഇതിൻ്റെ അത് ചെക്ക് ചെയ്യാം. ഞാൻ നടത്തിയ എൻ്റെ പേയ്മെൻ്റ് ഹിസ്റ്ററി നമുക്ക് ഇതിൻ്റെ അകത്ത് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. അതായത് ക്രെഡിറ്റ് കാർഡിൻ്റെ ബില്ല് അടച്ചത് ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള പേയ്മെൻ്റ് ആണ്, അത് നമുക്ക് അവിടുന്ന് അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാം. അതുപോലെ ഇത് കൊടുത്തതിൻ്റെ എഡ്യൂക്കേഷൻ ഫീസ് അടച്ചതിൻ്റെയും എല്ലാം നമുക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ഇതിൽ നിന്ന് എടുക്കാവുന്നതാണ്. ഇത് ഇതിൻ്റെ അകത്തോട്ട് എങ്ങനെയാണ് ക്രെഡിറ്റ് കാർഡ് നമുക്ക് ആഡ് ചെയ്യുക എന്നുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. അതിനായിട്ട് കാർഡ് എന്ന് പറയുന്ന ഓപ്ഷനെ ക്ലിക്ക് ചെയ്യുക. കാർഡ് എന്ന് പറയുന്ന ഓപ്ഷനെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ടോപ്പിൽ നിങ്ങൾക്ക് കാണാം ആഡ് ഓർ മാനേജ് കാർഡ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് ഇങ്ങനൊരു ഓപ്ഷൻസ് വരും. മാനേജ് ക്രെഡിറ്റ് പ്രൊട്ടക്റ്റ്, പേയ്മെൻറ്റ് ഹിസ്റ്ററി, ഹിസ്റ്റോറിക്കൽ സ്റ്റേറ്റ്മെൻറ്റ്, റിമൂവ് കാർഡ്, കോൾ ബാങ്ക് ഹെൽപ്പ് ലൈൻ, നിരവധി ഓപ്ഷൻസ് വരുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് കാർഡ് ആഡ് ചെയ്ത് കഴിഞ്ഞ ശേഷമാണ് ഇതൊക്കെ ചെയ്യേണ്ടത്. ഇപ്പോൾ ഇവിടെ നമുക്ക് കാർഡ് ആഡ് ചെയ്യാനായിട്ട് നമ്മൾ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത് പറഞ്ഞാൽ ആഡ് ഓർ മാനേജ് കാർഡ് എന്ന് പറഞ്ഞ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ആഡ് ന്യൂ കാർഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ കാർഡിൻ്റെ നമ്പർ നമ്മൾ തെറ്റാതെ തന്നെ ഇവിടെ എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്ത് കഴിഞ്ഞ ശേഷം നിങ്ങളുടെ നെയിം, അതായത് കാർഡിൽ കൊടുത്തിരിക്കുന്ന നിങ്ങളുടെ ഫുൾ നെയിം ഇവിടെ എൻ്റർ ചെയ്ത് പ്രൊസീഡ് ചെയ്യുക. പ്രൊസീഡ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ കാർഡിൻ്റെ അകത്തുള്ള CVV കോഡ് നിങ്ങൾ എൻ്റർ ചെയ്യണം. കാർഡിലെ CVV കോഡ് കാർഡിൻ്റെ ഫ്രണ്ടിലോ അല്ലെങ്കിൽ ബാക്ക് സൈഡിലോ കാണുന്ന 3 അക്കമുള്ള CVV കോഡുണ്ട്. അത് നിങ്ങൾ എൻ്റർ ചെയ്തിട്ട് പ്രൊസീഡ് ചെയ്യുമ്പോൾ വേരിഫിക്കേഷന് വേണ്ടി അക്കൗണ്ടിലേക്ക് 1 രൂപ ക്രെഡിറ്റ് ആവുന്നതായിരിക്കും. കാർഡിൽ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ടോട്ടൽ റീപേയ്മെൻ്റ് കാണിക്കുന്നുണ്ട്. അതായത് എൻ്റെ കാർഡിൽ നിന്നും ഞാൻ എത്ര എമൗണ്ട് പർച്ചേസ് ചെയ്തു എന്നാണ് കാണിക്കുന്നത്. അതുപോലെ ഇപ്പോൾ പേ മിനിമം ഡ്യൂ എന്ന് പറഞ്ഞ് താഴെ കാണിക്കുന്നുണ്ട്. അതായത് ഡ്യൂ ഒന്നും എനിക്കില്ല. അപ്പോൾ ഡ്യൂ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ താഴത്തെ പേ മിനിമം ഡ്യൂ എന്ന് പറയുന്ന ഓപ്ഷനെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മിനിമം ഡ്യൂ പേ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് 10,000 രൂപ ക്യാഷ് ബാക്ക് ഏൺ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ആ രൂപ വെച്ച് നിങ്ങളുടെ ബാലൻസ് നിൽക്കുന്ന എമൗണ്ട് നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് പോകാൻ സാധിക്കുന്നതായിരിക്കും. ഇനി നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്
ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ കണ്ടിരിക്കേണ്ടത് കാര്യമാണ്. കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഈ ക്രെഡിനെ കുറിച്ചുള്ള വീഡിയോസ് ചെയ്യുമ്പോൾ നിരവധി ആളുകൾ ആലോചിക്കുന്നുണ്ടായിരിക്കും എനിക്ക് എത്ര രൂപ ക്യാഷ് ബാക്ക് കിട്ടി എന്നുള്ള കാര്യങ്ങളായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കുന്നത്. ഞാൻ ഏകദേശം 20 ദിവസമായുള്ള ക്രെഡിറ്റ് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഈ 20 ദിവസം കൊണ്ട് ഞാൻ ഏൺ ചെയ്ത എൻ്റെ വരുമാനം, അതായത് ഞാൻ ക്രെഡിറ്റ് കാർഡ് ബില്ലുകളൊന്നും പേ ചെയ്തിട്ടില്ല, ക്രെഡിറ്റ് കാർഡ് ബില്ലിന് ഒരു തവണ മാത്രമാണ് പേ ചെയ്തുള്ളൂ, അന്നേരം എനിക്ക് 2000 രൂപ എനിക്ക് ക്യാഷ് ബാക്ക് കിട്ടി. അതുപോലെ ഞാൻ എൻ്റെ യൂട്ടിലിറ്റി ബില്ലുകൾ, അതായത് മൊബൈൽ റീചാർജ് ചെയ്തു, അതുപോലെ റെൻറ്റ് പേ ചെയ്തു, അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ യൂട്ടിലിറ്റി ബില്ലുകൾ ഞാൻ പേ ചെയ്തുകൊണ്ട് എനിക്ക് കിട്ടിയ ക്യാഷ് ബാക്കും അതുപോലെ എൻ്റെ ക്രെഡിറ്റ് കോയിൻസുമാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. എൻ്റെ ക്രെഡിറ്റ് കോയിൻസിൽ എനിക്ക് ഏകദേശം 1.5 ലക്ഷത്തോളം ക്രെഡിറ്റ് കോയിൻസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. 1.5 ലക്ഷം ക്രെഡിറ്റ് കോയിൻസ് യൂസ് ചെയ്തുകൊണ്ട് ഈ ഞാൻ പറഞ്ഞ ക്രെഡിറ്റിൻ്റെ ഷോപ്പിൽ നിന്നും ഫ്രീ ആയിട്ട് എനിക്ക് ഐറ്റംസ് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടായിരിക്കും എങ്ങനെയാണ് ക്രെഡിറ്റ് കോയിൻസ് ലഭിക്കുക എന്നുള്ള കാര്യം. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ക്രെഡിറ്റ് കോയിൻസ് കിട്ടാനായിട്ട് നമുക്കിതിൽ ഫ്രീ കോണ്ടസ്റ്റ് ഉണ്ട്, അതുപോലെ ജാക്ക് പോട്ട് വിൻ ചെയ്യണം, അങ്ങനെയുള്ള നിരവധി ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ക്രെഡിറ്റ് കോയിൻസ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ നമുക്ക് 1 മണിക്കൂർ ഇടവിട്ട് നമുക്ക് ക്രെഡിറ്റ് കോയിൻസ് ജനറേറ്റ് കോയിൻസ് ഫ്രീ ആയിട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കിട്ടിലെ ഓപ്ഷൻ ഇതിൻ്റെ അകത്തുണ്ട്. നമ്മൾ ഈ കാണുന്ന കോയിൻസ് എന്ന് പറയുന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ കോയിൻ ജനറേറ്റർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അതിൽ കളക്ട് നൗ എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനൊരു ഇന്റർഫേസ് വരും. അതായത് നമുക്ക് ഫ്രീ ആയിട്ട് ക്രെഡിറ്റ് കോയിൻസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഓപ്ഷനാണിത്. അപ്പോൾ ഈ ഓരോ X1, X2, X3 എന്ന് പറഞ്ഞിരിക്കുന്നത് ഓരോ ടൈപ്പ് എമൗണ്ട് ഓഫ് കോയിൻസിൻ്റെ എണ്ണമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ X3 എന്ന് പറയുന്ന ഓപ്ഷന് വരുമ്പോൾ നമ്മൾ ഈ താഴെ കാണുന്ന ടാപ്പ് ടു സ്റ്റോപ്പ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ 18,000 വരെയുള്ള കോയിൻസ് നമുക്ക് ക്രെഡിറ്റ് ആവുന്നതായിരിക്കും. ഇപ്പം നമുക്ക് മാക്സിമം അവിടെ വരുമ്പോൾ ക്ലിക്ക് ചെയ്യാൻ നോക്കാം എത്ര കിട്ടുന്നതെന്നുള്ളത് നോക്കാം. എനിക്ക് X2 വന്നപ്പോഴാണ് ക്ലിക്കായത്, അപ്പോൾ എനിക്ക് 12,000 കോയിൻസ്, അതായത് ക്രെഡിറ്റ് കോയിൻസ് 12,000 എൻ്റെ വാലറ്റിലേക്ക് ലൈവായിട്ട് ആഡ് ആവുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. 12,000 കോയിൻസ് എനിക്ക് ലഭിച്ചു. അപ്പോൾ ഈ 1.5 ലക്ഷം കോയിൻസ് വെച്ചുകൊണ്ട് എനിക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസാണ് താഴത്തേക്കടെ വന്നിരിക്കുന്നത്, നിങ്ങൾക്കത് കാണാൻ സാധിക്കുന്നതായിരിക്കും. എനിക്ക് ബൈജൂസിൽ നിന്നും ഫ്രീ ആയിട്ട് എനിക്ക് 35,000 വൗച്ചർ ഏൺ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് എനിക്കിപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ ആ കോഴ്സ് നിങ്ങൾക്ക്, അതായത് 35,000 ഫ്രീ കോണ്ടസ്റ്റ് നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കുന്നതായിരിക്കും ഈ കോയിൻസ് യൂസ് ചെയ്തുകൊണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ പറഞ്ഞു തരുന്നത്. എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ അവസാനം വരെ കാണുക. ഇനി ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് എൻ്റെ ക്യാഷ് ബാക്ക്, അതായത് എനിക്ക് എത്ര രൂപ ക്യാഷ് ബാക്ക് കിട്ടിയെന്ന് കാണിക്കുന്നത്. അതായത് ഈ 5 എന്ന് പറയുന്ന ബാലൻസിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. 5 ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് ടോട്ടൽ ക്യാഷ് ബാക്ക് എനിക്ക് 4,344 രൂപ 20 ദിവസം കൊണ്ട് ഞാൻ ക്രെഡിൽ നിന്ന് ഏൺ ചെയ്തു. 20 ദിവസം കൊണ്ട് ഏകദേശം 5,000 രൂപയോളം ഞാൻ ക്രെഡിൽ നിന്ന് ഏൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ലൈവായിട്ട് കാണുവാൻ സാധിക്കുന്നതായിരിക്കും. ഞാനിത് വിഡ്രോ ചെയ്ത് എടുത്തു ഈ എമൗണ്ട്. ഇപ്പോൾ എൻ്റെ ബാലൻസ് നിൽക്കുന്നത് 5 രൂപയാണ്. ഞാൻ എൻ്റെ വ്യൂ ബാലൻസ് ഹിസ്റ്ററി നിങ്ങളെ കാണിച്ചു തരാം. ഞാനത് ക്ലിക്ക് ചെയ്തു. എൻ്റെ ബാലൻസ് ഹിസ്റ്ററിയിൽ നിന്ന് നിങ്ങളെ കാണിക്കണമെങ്കിൽ അതും കാണിക്കാം. ഞാൻ ഏൺ ചെയ്ത ഓരോരോ എമൗണ്ടാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. 238, 5, 118, 1, 1, 5, 1, 2, 2, 239, 179 പിന്നെ താഴത്തോട്ട് ഞാൻ കാണിച്ചു തരാം നിങ്ങളെ. ഞാൻ എത്ര 1,400, 680 ഇനിയുണ്ട്. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം 674, 1,130, 298 ഇനിയും കൊടുത്തിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് എത്രയുണ്ടെന്ന്. 680, 680, 678, 359. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ ഞാൻ ക്രെഡിറ്റ് യൂസ് ചെയ്തുകൊണ്ട് എത്ര എമൗണ്ട് ഞാൻ ഏൺ ചെയ്യുന്നു എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ നല്ല രീതിയിൽ മണി ഏണിങ്സ് ചെയ്യാൻ സാധിക്കും. ഇനി നിങ്ങൾക്കുള്ള ഒരു കിഡിലൻ ഓഫറാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. ഈ ക്രെഡിറ്റ് ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ്റെ അകത്തും അതുപോലെ കമൻറ്റ് ബോക്സിലും പിൻ ചെയ്തിടാം. അതിൽ നിന്ന് ഡയറക്റ്റ് കയറി ഇൻസ്റ്റാൾ ചെയ്ത് ഫസ്റ്റ് ക്രെഡിറ്റ് കാർഡിൻ്റെ ബില്ല് പേ ചെയ്യുന്നവർക്ക് 10,000 രൂപ ക്യാഷ് ബാക്ക് നിങ്ങൾക്ക് എന്തായാലും കിട്ടും. അതിനു പുറമെ നിങ്ങൾക്ക് 500 രൂപയ്ക്കും ഇടയ്ക്കുള്ള ഒരു എമൗണ്ട് നിങ്ങളുടെ വാലറ്റിലേക്ക് ക്രെഡിറ്റ് ആവും. അത് 100% ആണ്. അത് നിങ്ങൾക്ക് 100% വിശ്വസിക്കാം. നിങ്ങൾ ഞാൻ കൊടുത്തിരിക്കുന്ന എൻ്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ്റെ അകത്തും കമൻറ്റ് ബോക്സിലും കൊടുത്തിരിക്കുന്ന ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഉപയോഗിച്ച് കയറിയിട്ട് നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡിൻ്റെ മിനിമം ഡ്യൂ നിങ്ങൾ പേ ചെയ്ത് കഴിഞ്ഞുമ്പോൾ അത് പേ ചെയ്യുന്ന നിമിഷം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വാലറ്റിലേക്ക് 500 രൂപയ്ക്കും ഇടയ്ക്കുള്ള എമൗണ്ട് നിങ്ങളുടെ വാലറ്റിൽ ക്രെഡിറ്റ് ആവുന്നതായിരിക്കും. അതിന് പുറമെ നിങ്ങൾക്ക് 10,000 രൂപയുടെ ക്യാഷ് ബാക്ക് നിങ്ങളുടെ വാലറ്റിലേക്ക് ക്രെഡിറ്റ് ആവുന്നതായിരിക്കും. അത് 5,000 തൊട്ട് 10,000 രൂപ വരെയുണ്ട്. നിങ്ങൾക്ക് എത്ര രൂപയായാലും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഉറപ്പായിട്ടും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നല്ലൊരു ഓഫറാണ്, നിങ്ങൾ കളയരുത്. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ്റെ അകത്തും അതുപോലെ
കമൻറ്റ് ബോക്സിലും ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് കൊടുക്കുക. അതിലൂടെ കയറി നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൺ ദ സ്പോട്ട് നിങ്ങൾക്ക് ഈ എമൗണ്ട് കൈ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡിൻ്റെ മിനിമം ഡ്യൂ എങ്കിലും ഒന്ന് പേ ചെയ്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാരണം ഒരു മിനിമം ഡ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം വന്ന ഒരു 2000 രൂപയൊക്കെ ആവുള്ളൂ ഒരു മിനിമം ഡ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആ ജസ്റ്റ് മിനിമം ഡ്യൂ ഒന്ന് നിങ്ങൾ പേ ചെയ്തിട്ട് നിങ്ങൾക്ക് ക്യാഷ് ബാക്ക് കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. കാരണം ഈ വീഡിയോ കാണുന്നവർക്ക് അതറിയാൻ സാധിക്കുന്നതായിരിക്കും. നിരവധി ആളുകൾ എനിക്ക് പേഴ്സണലായിട്ട് അല്ലെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ മെസ്സേജ് ഇടുന്നുണ്ട് അവർക്ക് ഏണിങ്സ് കിട്ടി അല്ലെങ്കിൽ ക്യാഷ് ബാക്ക് കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി ആളുകൾ കമൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ മിനിമം ഡ്യൂ, അതായത് നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡിൻ്റെ മിനിമം ഡ്യൂ അടച്ചിട്ട് നിങ്ങൾക്ക് 1 രൂപയെങ്കിലും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളതൊന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ എന്തായാലും ഈ വീഡിയോ ഞാൻ ഡിലീറ്റ് ചെയ്യുന്നതായിരിക്കും യൂട്യൂബിൽ നിന്ന്. അത്രയ്ക്കും ഞാൻ ഉറപ്പ് പറയുന്നത് നിങ്ങൾക്ക് 500-ഉം 1000-ഉം ഇടയ്ക്കുള്ളൊരു എമൗണ്ട് ഫസ്റ്റ് യൂട്ടിലിറ്റി ബില്ലോ അല്ലെങ്കിൽ നിങ്ങൾ ക്രെഡിറ്റ് കാർഡിൻ്റെ മിനിമം ഡ്യൂയോ പേ ചെയ്ത് കഴിയുമ്പോൾ 500-ഉം 1000-ഉം ഇടയ്ക്കുള്ളൊരു എമൗണ്ട് നിങ്ങളുടെ വാലറ്റ് ക്രെഡിറ്റ് ആകുന്നു. അത് നിങ്ങൾക്ക് അതുപോലെ നിങ്ങൾക്ക് 10,000 രൂപയുടെ ക്യാഷ് ബാക്ക് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ക്രെഡിറ്റ് ആപ്ലിക്കേഷനെ കുറിച്ച് എന്തെങ്കിലും അറിയാൻ താല്പര്യമുള്ളവർ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ്റെ അകത്ത് കൊടുക്കുക. കാരണം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കുറഞ്ഞ സമയം കൊണ്ട് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയാത്തവർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ പറയുകയാണെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് മാത്രമായി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ഇപ്പോൾ ക്രെഡിറ്റ് ആപ്ലിക്കേഷനെ കുറിച്ചുള്ള ഒരു ഓവറോൾ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളപ്പോൾ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ്റെ അകത്തും അതുപോലെ കമൻറ്റ് ബോക്സിലും കൊടുത്തിരിക്കുന്ന ലിങ്ക് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇൻസ്റ്റാൾ ചെയ്ത് ഫസ്റ്റ് യൂട്ടിലിറ്റി ബില്ലോ അല്ലെങ്കിൽ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡിൻ്റെ മിനിമം ഡ്യൂ പേ ചെയ്യാനാണ് ഞാൻ പറയുന്നത്. ക്രെഡിറ്റ് കാർഡിൻ്റെ ബില്ലോ അടച്ചു നോക്കുക. എന്തായാലും നിങ്ങൾക്ക് ക്യാഷ് ബാക്ക് നിങ്ങളുടെ വാലറ്റ് ക്രെഡിറ്റ് ആവുക തന്നെ ചെയ്യും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്ത് കിടക്കുന്ന ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന ഇതുപോലത്തെ വെറൈറ്റി വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും.